മുസ്ലിം ലീഗിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും അത് അവിടെ അവസാനിക്കുമെന്നും കോൺഗ്രസിലും ലീഗിലും ഒരുപോലെയുള്ള അഭിപ്രായങ്ങളാണെങ്കിൽ ഒരു പാർട്ടിയായി പ്രവർത്തിച്ചാൽ പോരെയെന്നും കോൺഗ്രസും ലീഗും ശക്തിപ്പെടണമെന്നും സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്കെതിരെ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പാലാ ബിഷപ്പ് വിവാദം അവസാനിച്ചതാണെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ലീഗ് പ്രവർത്തന സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു സലാം. അല്ല, കോൺഗ്രസ് കൂടുതലല്ല, കോൺഗ്രസ് ഒരുപാട് ഒരുപാട് ശക്തിപ്പെടണം, മുസ്ലിം ലീഗും ശക്തിപ്പെടണം, UDF തിരിച്ച് അധികാരത്തിലെത്തണം എന്നൊക്കെയല്ലേ ഞങ്ങൾ ആഗ്രഹം. അത് മറച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ് തകരണം ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റൂ? അത് ആത്മഹത്യാപരല്ലേ? ആ സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നില്ല. അന്ന് അബദ്ധവശാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിനെതിരെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകളുണ്ടായി. അത് ശരിയായില്ല എന്നുള്ള പരാമർശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മറ്റ് നേതാക്കന്മാർ പറഞ്ഞു. ക്രിസ്തീയ സമുദായത്തിലെ തന്നെ ഉന്നതരായ മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും സാമുദായിക നേതാക്കളൊക്കെ അതിന് തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അദ്ദേഹമാണെങ്കിൽ, പാലാ ബിഷപ്പാണെങ്കിൽ ആ പ്രസ്താവനയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരു സാമുദായിക സൗഹാർദ്ദത്തിന് ഭംഗം വരുന്ന പരാമർശങ്ങളുമായി ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഈ അഴകുഴമ്പ് ഞാൻ എവിടെയോ കണ്ടു നേരത്തെ. ഏതോ ഒരു 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 ചാനൽ ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് അഭിനയിക്കാം, ഏതായിരുന്നാലും കണ്ടു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സംവരണ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്, എല്ലാ പാർട്ടിക്കാർക്കും അവരുടേത് അഭിപ്രായമുണ്ട്. അത് ഞങ്ങൾ പരസ്പരം പിന്നെ ഏറ്റുമുട്ടുന്നൊരു പ്രശ്നമൊന്നുമില്ല. മുസ്ലിം ലീഗിന്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായമാണെങ്കിൽ ഞങ്ങൾ ഒരു പാർട്ടിയായ പോലെ. നിങ്ങളുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് മുന്നണിയിൽ യാതൊരു പ്രശ്നവുമില്ല, കോൺഗ്രസും ഞങ്ങളുമായി യാതൊരു തർക്കവുമില്ല. മുന്നണി ശക്തിപ്പെടുത്തും, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അല്ല, അഡ്വക്കേറ്റ് നൂർബിനാർ റഷീദ് ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നല്ലോ. അവർ പറഞ്ഞതോ ഉദ്ദേശിച്ചതോ ഒന്നും അങ്ങനെയല്ല. അത് നിങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറണം. മുസ്ലിം ലീഗിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഇന്നിപ്പോൾ യോഗ എത്ര സമാധാനം, നിങ്ങൾ എത്ര നേരമായി കാത്തുനിൽക്കണം, എന്തെങ്കിലും കിട്ടിയോ? രാവിലെ 10 മണി മുതൽ ഇപ്പോൾ 7 മണി വരെ സമാധാനപരമായി, ഒരു അപശബ്ദം പോലും, ഒരു അപസ്വരം പോലും ഇല്ലാതെ, ഒരു വരി പോലും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തന്നെ ഇരുന്നത്, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കും, പിന്നെ മറ്റന്നാളെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ക്ഷീണിതനായിട്ട് പോലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നിരുന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ അങ്ങനെ കരുതാം. ഞാൻ നേരത്തെ പണ്ട് ഞാൻ പറയുകയും CPI നേതാവ് കാനം രാജേന്ദ്രൻ അത് പിന്നെ ഉറപ്പിക്കുകയും ചെയ്തൊരു വാക്കുണ്ടല്ലോ, മുസ്ലിം ലീഗിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കറ്റമാണ്. അത് അവിടെ അവസാനിക്കും. അതിൻ്റെ പിറകിൽ നിങ്ങൾ നടന്നിട്ട്, നിങ്ങളല്ല ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ, ആര് നടന്നിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ വിവാദങ്ങളൊക്കെ എവിടെ? ഏഴാനഗർ എവിടെ? ചന്ദ്രിക വിവാദം എവിടെ? മറ്റു വിവാദങ്ങളൊക്കെ എവിടെ പോയില്ലേ? നിങ്ങൾ വെറുതെ 2 ദിവസം മുമ്പിൽ നടന്നു എന്നല്ലാതെ ഇപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പോലും അത് ഓർമ്മയില്ലല്ലോ. പിന്നെ ഞാനെന്തിനാ ഓർമ്മപ്പെടുത്തും? അതൊന്നും ഉണ്ടാവില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവാദങ്ങളൊന്നും, ആശയക്കുഴപ്പങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും വിവിധ ആളുകൾ തമ്മിൽ. അത് ഞങ്ങൾ നേതൃത്വം തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം, പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ അംഗീകരിച്ചു കൊണ്ടാണ് ഇന്നത്തെ യോഗം പിരിഞ്ഞത്. ഒറ്റക്കെട്ടായി തങ്ങന്മാരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗം അവസാനിച്ചത്.
ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എന്നാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അതൊന്നും നിങ്ങൾ റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചാലും റീഓപ്പൺ ആവില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ആര് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പലരും വീട്ടിലിരുന്ന് എഴുതുകയാണ് അതിനെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും പാർട്ടി അണികളോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളോ അത്തരം അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ശക്തമായ നടപടിയെടുക്കും എന്ന് ഇന്നത്തെ യോഗത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ മാറില്ല ഞാൻ ഇങ്ങനെ തന്നെ കണ്ടില്ലേ നിങ്ങൾ ഒരു മാറ്റമില്ലല്ലോ ഇങ്ങനെ തന്നെ ഞാൻ മാറുകയോ മാറാതിരിക്കുകയോ പ്രശ്നം മുസ്ലിം ലീഗിന് ജനറൽ സെക്രട്ടറി ഉണ്ടാവും അത്രയേ ഉള്ളൂ അത് ആരായിരുന്നു അതൊരു പ്രശ്നമില്ല അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടാവും എപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യും കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വാർത്തകൾ തരും ഞങ്ങൾ തരാത്ത വാർത്തകൾ ദയവ് ചെയ്ത് കൊടുക്കരുത് നമസ്കാരം മലയാളം ടെലിവിഷൻ മലപ്പുറം Celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal.